ഐപിഎല്ലിലെ ലീഗ് സ്റ്റേജിൽ രണ്ടാമത്തെ തവണ മുംബൈയും ബാംഗ്ലൂരും ഏറ്റുമുട്ടിയ മത്സരം. മുംബൈ താരം സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം യാദവിന് ഏറെ നിർണായകമായിരുന്നു ആ മത്സരം. ഇന്ത്യൻ ടീമിന്റെ ഓസീസ് പര്യടനത്തിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള മത്സരം. കഴിഞ്ഞ രണ്ട് സീസണുകളിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടും ടീമിൽ ഇടം നേടാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓസീസ് പര്യടനത്തിലും കൂടി ഇടം ലഭിക്കാതിരുന്നപ്പോൾ ഡയറക്ടേഴ്സിന് മറുപടി നൽകാൻ ഇതിലും നല്ലൊരു അവസരം യാദവിന് ഇല്ല എന്ന് തന്നെ പറയാം. അന്ന് ആ ചേസിൽ രണ്ടും കൽപ്പിച്ചു തന്നെയായിരുന്നു സൂര്യകുമാർ യാദവ് എന്ന് അയാളുടെ ശരീരഭാഷയിലും വ്യക്തമായിരുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഒരു ആത്മവിശ്വാസം അയാളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു. മത്സരത്തിൽ ഒരറ്റത്ത് നിന്ന് ടീമിനെ വിജയിപ്പിക്കാനും യാദവിന് സാധിച്ചു. യാദവിന്റെ വിന്നിംഗ് സെലിബ്രേഷൻ പോലും കൈയടി വാങ്ങിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞത് കോഹ്ലിയുടെ സ്ലെഡ്ജിങ്ങിനുള്ള ശ്രമവും അതിനോടുള്ള സൂര്യകുമാർ യാദവിന്റെ പ്രതികരണവുമായിരുന്നു. അന്നത് ഏറെ വിവാദവും സൃഷ്ടിച്ചു. ഇപ്പോഴിതാ സൂര്യകുമാർ യാദവിനെയും കോഹ്ലിയെയും കേന്ദ്രീകരിച്ച് പുതിയൊരു വിവാദം കൂടി. എന്നാൽ ഇത്തവണ നല്ലൊരു ശതമാനം ഇന്ത്യൻ ആരാധകരും സൂര്യകുമാർ യാദവിന് എതിരാണെന്ന് തന്നെ പറയേണ്ടി വരും. BCCI ഇന്ത്യൻ സെലക്ടേഴ്സിനെയും നായകൻ വിരാട് കോഹ്ലിയെയും എല്ലാം ഏറെ പരിഹസിച്ചുള്ള ഒരു ട്രോൾ. വിജയുടെ മാസ്റ്റേഴ്സ് എന്ന ചിത്രത്തിന്റെ ടീസറിലെ ഒരു മീം വെച്ച് രോഹിത് ശർമ്മയെ ഏറെ പുകഴ്ത്തി കോഹ്ലിയെ അപമാനിക്കുന്ന ഒരു ട്രോൾ. എന്നെ ചെന്നായ്ക്കളുടെ കൂട്ടത്തിലേക്ക് വലിച്ചെറിയൂ, ആ കൂട്ടത്തിന്റെ നായകനായി അവരെ ലീഡ് ചെയ്യുന്ന നേതാവായി ഞാൻ മടങ്ങി വരാം എന്ന ക്യാപ്ഷനോടെയുള്ള ട്രോളിൽ വിജയെ രോഹിത്തായും ആൾക്കൂട്ടത്തെ വിരാട് കോഹ്ലിയോടും ഉപമിച്ച് കോഹ്ലിയെ പേപ്പർ ക്യാപ്റ്റൻ എന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ട്രോൾ സൂര്യകുമാർ യാദവ് അയാളുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൌണ്ടിൽ നിന്നും ലൈക്ക് ചെയ്തിരിക്കുന്നു. നിലവാരമില്ലാത്ത ഫാൻഫൈറ്റിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇത്തരം ട്രോളുകൾ ഒരു താരം പിന്തുണയ്ക്കുന്നത് അപൂർവമാണ്. ശേഷം സൂര്യകുമാർ യാദവിനെതിരെ ഏറെ പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. സൂര്യകുമാർ യാദവ് എന്നല്ല, എത്ര പ്രതിഭയുള്ള താരമാണെങ്കിലും ശരി, ഇന്ത്യൻ ടീമിന്റെ നിലവിലത്തെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ആണെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. അദ്ദേഹത്തെ പേപ്പർ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിക്കുന്ന ട്രോളുകൾ എൻകറേജ് ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും പക്വതയില്ലാത്ത കാര്യം തന്നെയാണ്. ഇത്തരം ട്രോളുകളും ഫാൻഫൈറ്റുകളും സ്വാഭാവികം, പക്ഷേ അതിനെ ടീമിലെ താരങ്ങൾ തന്നെ പിന്തുണയ്ക്കുക എന്നത് പരിതാപകരമാണ്. നാളെ ഇന്ത്യൻ ടീമിൽ എത്തിയാൽ സൂര്യകുമാർ യാദവും കളിക്കേണ്ടത് ഇതേ നായകന്റെ കീഴിൽ തന്നെയായിരിക്കും. അത്തരത്തിൽ തന്റെ സഹകളിക്കാരനാകേണ്ട ഒരാളെയും BCCI സെലക്ഷൻ കമ്മിറ്റിയും എല്ലാം അതിശയിപ്പിക്കുന്ന ഒരു ട്രോളാണ് സൂര്യകുമാർ പിന്തുണച്ചത്. ഒരാൾക്ക് ഒരു ട്വീറ്റ് ലൈക്ക് ചെയ്യാനുള്ള അവകാശം പോലും ഇല്ലേ എന്ന ചോദ്യം വന്നേക്കാം. പക്ഷേ ദേശീയ ടീമിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സൂര്യകുമാർ യാദവിനെ പോലൊരു പ്രൊഫഷണൽ ക്രിക്കറ്റർ കളിക്കളത്തിനകത്തും പുറത്തും പാലിക്കേണ്ട ചില മിനിമം മര്യാദകൾ ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എന്താണെങ്കിലും സൂര്യകുമാർ യാദവിനെതിരെ ട്വിറ്ററിൽ വൻ വിമർശനമാണ് ഉണ്ടായത്. നേരത്തെ മുംബൈ ബാംഗ്ലൂർ മത്സരത്തിനിടയിൽ കോഹ്ലി സൂര്യകുമാർ യാദവിനെ സ്ലെഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഓവർ ചേഞ്ചിന് ശേഷം സൂര്യയുടെ അടുത്തേക്ക് വന്ന കോഹ്ലി. എന്നാൽ കോഹ്ലി സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും കോഹ്ലിയെ അവഗണിച്ച് സൂര്യകുമാർ യാദവ് നോൺ സ്ട്രൈക്ക് എൻഡിലേക്ക് നടക്കുകയായിരുന്നു.